മല്ലു സ്റ്റോറീസിലേക്ക് സ്വാഗതം നേഴ്സിന്റെ ആലോചന വന്നപ്പോൾ തന്നെ വേണ്ട എന്ന് വെച്ചതാണ് എപ്പോഴും മരുന്നിന്റെ മണവും വൃത്തിയില്ലാത്ത ജോലിയും ഓർക്കുമ്പോൾ തന്നെ ശർത്തിക്കാൻ തോന്നും പക്ഷെ പെണ്ണ് തന്നെ അമേരിക്കയിൽ പോകും എന്ന് അറിഞ്ഞതുകൊണ്ടാണ് കാണാൻ പോകാം എന്ന് വിചാരിച്ചത് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു മനസ്സിൽ അമേരിക്കൻ മോഹങ്ങൾ പൂത്തി തളിർക്കാൻ തുടങ്ങിയിരുന്നു അവളുടെ കൂടെ അവിടെ പോകുന്നതും സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് പെണ്ണിന്റെ അപ്പൻ പറഞ്ഞത് അമേരിക്കയിൽ പോകാൻ വിസ റെഡി ആയിട്ടുണ്ട് പക്ഷേ കുറെ പണം വേണ്ടി വരും അതുകൊണ്ട് പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല പെണ്ണ് കണ്ട് ഇറങ്ങുമ്പോൾ തന്നെ മുന്നാനോട് ആദ്യം പറഞ്ഞത് ഈ കാര്യം നടക്കില്ല എന്നാണ് പിന്നെയും പെണ്ണു കാണലുകൾ തുടർന്നു പക്ഷേ പ്രതീക്ഷിച്ച സ്ത്രീധനമോ നല്ല ജോലിയോ ഉള്ള പെൺകുട്ടിയെ കിട്ടാത്ത ഒന്നും നടന്നില്ല ഒരു ദിവസം ടൗണിൽ പോയി വരുമ്പോൾ മറ്റൊരു വണ്ടിമായി കൂട്ടിയിടിച്ച് സാരമായി പരിക്കുപറ്റിയ ഞാൻ ഐ സിയുലായിരുന്നു മൂന്ന് ദിവസം ബോധമില്ലാതെ കിടന്നു ബോധം വന്ന് ഇത്തിരി വെള്ളത്തിനായി ചുറ്റും നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് ഞാൻ പതിയെ ഞെരുങ്ങി തല ഉയർത്തി നോക്കിയപ്പോൾ ഒരു നഴ്സ് മേശയിൽ തല വെച്ച് ഉറങ്ങുന്നു വെള്ളം അല്പം ഉറക്കി ഞാൻ വിളിച്ചു ഉറക്കച്ചടവാടെ കണ്ണു തിരുമി എഴുന്നേറ്റ നഴ്സിനെ കണ്ട് ഞാൻ ഞെട്ടി അമേരിക്കയിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട എന്ന് പറഞ്ഞ കുട്ടി ഒരു ഗ്ലാസിൽ വെള്ളം എടുത്തപ്പോൾ ഞാൻ കൈകൾ നീട്ടി വേണ്ട കിടന്നുള്ളൂ ഞാൻ വായിൽ ഒഴിച്ചു തരാം ശരീരം അധികം അനങ്ങാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞ് അവൾ പതിയെ പതിയെ എൻ്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു തന്നു ചേട്ടന് ബോധം വന്നല്ലോ സമാധാനമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇവിടെ നിലയിൽ വരുന്നവർ ഞങ്ങളുടെ ആരും അല്ല എന്നാലും അവരുടെ കിടപ്പും വീട്ടുകാരുടെ വിഷമവും കാണുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും ഒന്നും വരുത്തരുതേ എന്ന് മരണത്തിന്റെ പുതപ്പിൽ മൊഴി പലരെയും ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ നെഞ്ചുപെടയാറുണ്ട് അതൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലാകില്ല എല്ലാവരും പറയും അതൊക്കെ ജോലിയുടെ ഭാഗമല്ലേ എന്ന് വരുന്നവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്നാണ് അവരെ പരിചരിക്കുന്ന ഓരോ നിമിഷവും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രാത്രി ഉറക്കം പോലും ഇല്ലാതെ ജോലി ചെയ്താലും ചിലപ്പോൾ രോഗിയുടെയും ബന്ധുക്കളുടെയും അടുത്തു നിന്നും ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ മോശമായ രീതിയിലായിരിക്കും സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെയോ പൊഴുത്തൊളിക്കുന്ന മുറിവ് കണ്ടാൽ അറപ്പുതോന്നുന്ന മക്കൾ ഉള്ള കാലമാണിത് പക്ഷേ ഞങ്ങൾ അറുപ്പോ വെറുപ്പോ കണിക്കാറില്ല അപ്പോൾ പറയും നല്ല ശമ്പളം കിട്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് വെറുതെ അല്ലല്ലോ എന്ന് ചില സ്ഥലത്ത് നല്ല ശമ്പളമുണ്ട് പക്ഷേ കൂടുതൽ സ്ഥലങ്ങളിൽ വളരെ കുറവാണ് അയ്യോ സോറി ചേട്ടാ ഞാൻ വെറുതെ എന്റെ കഥ പറഞ്ഞ് ബോറടിപ്പിച്ചു അത് സാരമില്ല ഞാൻ കേട്ടിരിക്കുകയാണ് പറഞ്ഞോളൂ വേണ്ട ഞാൻ ഇഞ്ചക്ഷനുള്ള മരുന്നെടുത്തു വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി ഞാൻ എന്തു ചെയ്യണം എന്നറിയാതെ ഇരിക്കുവായിരുന്നു ഇനിയൊരു പക്ഷേ എന്നെ മനസ്സിലായി കാണില്ലേ എനിക്ക് എന്തോ പോലെ തോന്നി ഞാൻ ബോധമില്ലാതെ കിടന്നപ്പോൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഈ നല്ല മനസ്സുള്ള കുട്ടിയാണല്ലോ കേവലം പണത്തിന്റെ പേരിൽ വേണ്ടെന്ന് വെച്ചതെന്ന കുറ്റബോധം എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കി ദിവസങ്ങൾ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന ദിവസം ഞാൻ അവളോട് ചോദിച്ചു എന്നെ മനസ്സിലായോ എനിക്കറിയാം എന്നെ പെണ്ണ് കാണാൻ വന്നിട്ട് അമേരിക്കൻ ജോലി കിട്ടില്ല എന്നു പറഞ്ഞപ്പോൾ വേണ്ട എന്ന് വെച്ച ആളല്ലേ നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഇല്ലല്ലോ എത്രയും പേരുടെ മുൻപിൽ അറവുമാടിനെ പോലെ പെണ്ണ് കാണാൻ എന്ന വേണ്ടി ഞാൻ നിന്നു നിന്നുകൊടുക്കുന്നു അതിൽ ഒരാൾ മാത്രമാണ് ചേട്ടനും ഞങ്ങൾക്കധികം പണമോ നല്ല ശമ്പളമോ ഉള്ള ജോലിയില്ല മാത്രമല്ല എനിക്ക് താഴെ വേറെ രണ്ട് അനീത്തിമാർ കൂടിയുണ്ട് അറിഞ്ഞുകൊണ്ട് ബാധ്യതകൾ ഏറ്റെടുക്കാൻ പലരും തയ്യാറാകില്ലല്ലോ അതുകൊണ്ട് കല്യാണം എന്ന സ്വപ്നം നീണ്ടു നീണ്ടു പോകുന്നു ഞാൻ പതിയെ അവളോട് ചോദിച്ചു എന്റെ ജീവിതത്തിലേക്ക് വരുന്നോ ഞാൻ അമേരിക്കയിൽ പോകുന്നില്ല സ്ത്രീധനം തരാൻ അച്ഛന്റെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ള അവളുടെ മറുപടിക്ക് നിന്നെ പോലെ ഒരു മനസ്സുള്ള സ്ത്രീ തന്നെയാണ് ധനം എന്ന് പറഞ്ഞ് ഞാൻ അവളുടെ കൈകൾ ചേർത്തു പിടിച്ചു പക്ഷേ പണമാണ് എല്ലാം എന്ന് കരുതുന്ന ഒരാളുടെ ഭാര്യയായിരിക്കാൻ എനിക്കിഷ്ടമല്ല ഇന്നിപ്പോൾ നിങ്ങൾക്ക് എന്നെ വേണം എന്ന് പക്ഷേ നാളെ പണത്തിന്റെ പേരിൽ എന്നെ തള്ളിപ്പറയില്ലേ എന്ന് എന്താണ് ഉറപ്പ് അതുകൊണ്ട് ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് പോയി പണമാണ് എല്ലാത്തിലും വരതെന്ന് കരുതിയ എനിക്ക് അന്ന് മനസ്സിലായി ചിലത് എത്ര പണം കൊടുത്താലും കിട്ടാത്തതാണെന്ന് ജീവിതത്തിൽ പണത്തിന് കടലാസത്തിന് വെറുപോലും ഉണ്ടാകാത്ത അവസരങ്ങൾ ഉണ്ടെന്ന തിരിച്ചറിവിൽ ഞാൻ തളർന്നിരുന്നു രചന ജമ്മി ജയതമംഗലം കൂടുതൽ സ്റ്റോറികൾക്ക് മല്ലു സ്റ്റോറീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം